ഹി ഈസ് നോ മോർ. ഓഗസ്റ്റ് 31st ഹി ഈസ് പാസ്ഡ് അവേ. ഞാൻ കേസ് കൊടുത്തു. ഇവൻ ഞാൻ ഇപ്പോൾ എനിക്ക് ഷോയ്ക്ക് എൻ്റെ പെറ്റിനെ കൊണ്ടുവരാൻ പറ്റിയില്ല, ബിക്കോസ് അവരിപ്പം ഭയങ്കര കുഞ്ഞ് ബേബീസാണ്, 45 days ആയിട്ടുള്ളൂ. അതൊരു അടുത്ത ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വലിയ പോരാട്ടത്തിന് ശേഷമാണ് എൻ്റെ പപ്പീസിനെ എനിക്ക് കിട്ടിയത് തന്നെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഒരു ഞാൻ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. വിച്ച് ഐ ബി ഷെയറിങ് ഇറ്റ് സൂൺ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഇവൻറ്റ് അഗൈൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു, അത് വിട്ടിട്ട് ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്തതുകൊണ്ടും ഇത്രയും നല്ലൊരു കോസ് ആയതുകൊണ്ടും ഞാൻ ഓടി വന്നതാണ്. ആൻഡ് അനിമൽ റെസ്ക്യൂ കൊച്ചി ചെയ്ത ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലും വേണ്ട ഒരു കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമുക്ക് കാണും. ഇപ്പോൾ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു അനിമൽ പാർക്ക് അല്ലേ, ഫ്രണ്ട്ലി പാർക്ക് വന്നു എന്നൊക്കെ പറയുന്നു. അപ്പം അതുപോലെയൊക്കെ എല്ലാ സ്ഥലത്തും വരേണ്ട കാര്യമാണ്. അവർക്കും എന്നാ ഒരു ഒരു വോയിസ് ആകുക എന്നുള്ളൊരു കാര്യമാണ് ഫോർ ദ വോയിസ്ലെസ്. അപ്പം ഇങ്ങനെ ഒരു ഫണ്ട് റേസർ വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് ആ ടീമിന് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, ഓരോ വോളണ്ടിയേഴ്സിനും ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും. ആൻഡ് ഞാൻ ഇപ്പം എൻ്റെ ഇവനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തതാണ്. ഇവനെ എടുത്ത് കുപ്പായി ഇട്ടപ്പോൾ കണ്ടില്ലേ, അവൻ സൂപ്പർ ക്യൂട്ട്, സൂപ്പർ ക്യൂട്ട് സാന്റാന്ന് ഞാൻ ഇവനെ വിളിക്കുന്നു. ഇപ്പോൾ അല്ല, ദ തിങ് ഈസ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാൻ അതിനൊന്നും ഞാൻ പറയില്ല. നമുക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ല അത് അതിലെനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, ബിക്കോസ് വി ഓൾ ലവ് അനിമൽസ് ആണ്. അവർക്ക് എന്താ പറയുക, ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഡോഗ് അവൻ റീസെൻ്റ്ലി ഹി പാസ്ഡ് അവേ. ഈ പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ ഒരാള് കൊണ്ടുപോയതാണ് അവനെ. ബ്രീഡർ അഗൈൻ ഒരു ബ്രീഡറാണ്, പക്ഷെ ലൈസൻസ് ഇല്ലായിരുന്നു. അതൊന്നും എനിക്ക് അറിയത്തില്ല, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ലൈസൻസിൻ്റെ കാര്യം ഇതൊന്നും ഒന്നും സ്ട്രിക്റ്റ് അല്ല ഇവിടെ ലോസ്. അപ്പം അത് കാരണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ പംപ്കിനാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ പംപ്കിൻ്റെ പ്രൗഡ് എന്താ പറഞ്ഞ മദർ ആണെന്ന് പറയുമ്പോൾ ഹി ഈസ് നോ മോർ. ഓഗസ്റ്റ് 31st ഹി ഈസ് പാസ്ഡ് അവേ. ഇതുപോലൊരു ബ്രീഡർ കൊണ്ടുപോയതാണ്, എന്നിട്ട് അവന് കാർഡിയക് അറസ്റ്റ് വന്നു എന്ന് പറയുന്നു, എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ചെയ്തു എന്നൊക്കെ ഞാൻ പിന്നെയാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. ഒരു മണിക്കൂറത്തേക്ക് അവനെ കൊണ്ടുപോയതാണ്, അവൻ്റെ ഡെഡ് ബോഡിയാണ് കൊണ്ടുവന്നത്. സോ 20 days കഴിഞ്ഞിട്ട് ഐ കുഡൻ്റ് മൂവ് ഓൺ. ഞാനിപ്പം ആ ക്ലിനിക്കിൽ പോയി എന്താണ് ശരിക്കും നടന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത്. ഇങ്ങനെ ചെയ്തു എന്നും അവന് അതുകൊണ്ടാണ് വയ്യാണ്ടായതെന്നൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. പിന്നെ അവൻ്റെ പപ്പീസിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ കേസ് കൊടുത്തു, FIR സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തു. അനിമൽ ക്രൂവൽറ്റിക്കും അതുപോലെ തന്നെ ബ്രിച്ച് ഓഫ് ട്രസ്റ്റിനും ഒക്കെ അഗേൻസ്റ്റ് കൊടുത്തിട്ട് ഫൈനലി എനിക്ക് ഇന്നലെയാണ് എൻ്റെ പപ്പീസിനെ കിട്ടിയത്. ലൈക്ക് 45 days എനിക്ക് അവന്മാരെ കാണാൻ പോലും പറ്റിയില്ല. ഇന്നലെ എൻ്റെ കൈ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയാം. പക്ഷെ എന്നാൽ പോലും എൻ്റെ ഡോഗ് നഷ്ടപ്പെട്ടതിനെ ഒരിക്കലും അത് നികത്താൻ പറ്റില്ല. ഇനി എന്തൊക്കെ അവർ തരാമെന്ന് പറഞ്ഞാലും ഞാൻ അനുഭവിച്ച ട്രോമ അല്ലെങ്കിൽ അത് പെറ്റ്സ് ഉള്ളവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, യുനോ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത്. സോ ഐ സ്റ്റിൽ മിസ് ഹിം, I'll always miss him. So but I'm happy that avane polathe avante puppies ippam ende aduthund. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അവരെ ഇട്ടിട്ട് വരാൻ കാരണം ഇങ്ങനെ ഒരു കോസ് ആയതുകൊണ്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം, സ്ട്രീറ്റിലുള്ള അനിമൽസിന് വേണ്ടിയിട്ടും നമ്മൾ ഡെഫിനറ്റ്ലി സംസാരിക്കണം. ഒരുപാട് ഒരുപാട് ഇത് അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പലരും എന്താ ഫീഡ് ചെയ്യുന്നവർക്ക് പോലും, അതായത് സ്വന്തമായിട്ടോ തീറ്റിപ്പിക്കേണ്ട, തീറ്റിക്കുന്നവർക്ക് അഗെയിൻസ്റ്റ് വരെ എന്താ പറയണ ആൾക്കാർ അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ പ്രവൃത്തികളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോയിസൺ വയ്ക്കുന്നുണ്ട്, പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയില്ല ഇങ്ങനെ അനിമൽ അറ്റാക്ക് ഉണ്ടാവുന്നു, അതിനൊക്കെ ഓരോന്നിനും കാരണമുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ NGOsനെ കുറ്റം പറയല്ല വേണ്ട, അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാലേ നടക്കുള്ളൂ. ഗവൺമെൻറ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും അതുപോലെ ഇതുപോലത്തെ വോളണ്ടിയർ ആയിട്ടുള്ള
എൻ ജി ഒസ് ആയാലും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് എ ബി സി പോലത്തെ ഇത് വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കറക്റ്റ് ടൈമിന് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതോറിറ്റീസും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിനൊരു ഒരു ഒരു മാറ്റം വരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ അനിമൽസ് ബിഹേവ് ചെയ്യുക, അവർക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനൊരു ഇത് ചെയ്യാൻ. അല്ലാതെ റെസ്ക്യൂ ചെയ്യുക, റെസ്ക്യൂ ഇതുപോലത്തെ എൻ ജി ഒസിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അല്ല, ഇഫ് യു വോണ്ട്, ഞാൻ ഒരിക്കലും അതിന് ഇത്, അതൊരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ, എല്ലാവർക്കും അതിൻ്റെ അവകാശമുണ്ട്. ബട്ട് ദെൻ ഇഫ് യു ക്യാൻ പ്ലീസ് ഗോ അഹെഡ് എന്നുള്ളൊരു കാര്യമാണ്. സോ ഇവനെ, എനിക്കിപ്പം നാല് പേര് അവിടെ, നാലല്ല ഇപ്പം അഞ്ച് പേരുണ്ടായി പോയി, അല്ലായിരുന്നു ഞാൻ ഇവനെയും കൂടെ കൊണ്ടുപോയേനെ. ബട്ട് സൂപ്പർ ക്യൂട്ട് പപ്പിയാണ് ഇവൻ. സോ ഇഫ് യു വോണ്ട് ടു ടേക്ക് ഹിം ഹോം, ഗിവ് ഹിം എ സ്പേസ്. ഇതുപോലൊരു ഒരു ഒരു കമ്പാനി നമുക്ക് ഒരിക്കലും വേറെ വേറെ കിട്ടത്തില്ല, ദാറ്റ് ലൈക്ക് ഡോഗ്സ്. സോ ഇഫ് യു വോണ്ട് ടേക്ക് ദം, പ്ലീസ് കോൺടാക്ട് നമ്മുടെ അനിമൽ റെസ്ക്യൂ കൊച്ചി. അതുപോലത്തെ ഒരുപാട് നമ്മുടെ ട്രിവാൻഡ്രത്ത് പി എഫ് എ ഉണ്ട്, ആക്റ്റീവാണ് അവർ. അപ്പം ഇതുപോലത്തെ എൻ ജി ഒസിനെ കോൺടാക്ട് ചെയ്യുക. ഇവനെ കൊണ്ടുപോകണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് നമ്മുടെ മിഥിലേനെ വിളിച്ചാൽ മതി, ഇവനെ കൊണ്ടുപോവാം. ഇവൻ സൂപ്പർ ക്യൂട്ടാണ്, ശരിക്കും തന്നെ ഇവനെ കൊണ്ടുപോകണം എന്നുണ്ട് കേട്ടോ. So thank you so much.